പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഓഗസ്റ്റ് മാസം 13 ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ അപ്പ നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിയിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണരുവാൻ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നപ്പ. സ്തോത്രം 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 സ്തോത്രമപ്പ. ഈ പകൽക്കാരും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ പരിപാലനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഓരോ നാളും നമ്മളെ സൂക്ഷിക്കുന്ന കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പാട്ടുകാരൻ പറയുന്നതുകൊണ്ട് ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന അമ്മയേക്കാൾ അധികമായി നമ്മളെ സ്നേഹിക്കുന്ന അമ്മേൻ നമ്മളെ ഉള്ളം കയ്യിൽ വരച്ച് നടത്തുന്ന നല്ല കർത്താവിന് സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രമപ്പ സ്തോത്രമപ്പ സ്തോത്രം 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 സ്തോത്രം. അങ്ങ് എത്ര നല്ലവൻ, അങ്ങ് എത്ര വല്ലഭൻ, അങ്ങ് എത്ര വിശ്വസ്തൻ, അങ്ങയുടെ ദയക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. 105 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, തന്നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, കർത്താവിൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പീൻ, കർത്താവിന് പാടുവീൻ, കർത്താവിന് കീർത്തനം പാടുവീൻ, കർത്താവിൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ, കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും കർത്താവിൻ്റെ ബലത്തെയും തിരവീൻ, കർത്താവിൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. യഹോവയെയും കർത്താവിൻ്റെ ബലത്തെയും തിരവീൻ, കർത്താവിൻ്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ച അങ്ങയുടെ വൻകൃപകൾക്കായി സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി ക്രിസ്തുയേശുവിൽ ഞങ്ങളെ നടത്തുന്ന പിതാവിന് നന്ദി പറയുന്നു. അപ്പ, ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യക്തിപരമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. കഥാപിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലമുള്ള സകല ആവശ്യങ്ങളിലും അങ്ങയുടെ അത്ഭുതം നടക്കുന്നതിന് സ്തോത്രം. ആമേൻ. മോശയുടെ കൂടെ ഇരുന്ന് ആമേൻ മിസ്രയീമിൻ്റെ നടുവിലൂടെ, ആമേൻ മിസ്രയീമിൻ്റെ മധ്യത്തിൽ ആമേൻ അത്ഭുതങ്ങൾ ചെയ്ത് തൻ്റെ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവന്നവനായ ദൈവം, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ പ്രശ്നത്തിലിരിക്കുന്നു, എവിടെ പ്രയാസപ്പെട്ടിരിക്കുന്നു, അവിടെ നിന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ പുറത്തു വരുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ പുറത്തു വരുന്നതിനായി സ്തോത്രം. ആമേൻ. രോഗദുഃഖങ്ങളിൽ നിന്നവരെ വിടുവിക്കണം, അപകടങ്ങളിൽ നിന്നവരെ വിടുവിക്കണം, സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നവരെ വിടുവിക്കണം. ദൈവകൃപ കൊടുത്ത് അനുഗ്രഹം കുടുംബ സമാധാനം കൊണ്ട് നിറയ്ക്കണം. കുഞ്ഞുങ്ങളുടെ മേൽ സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെട്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവിക ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടലിനകത്തുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടൽ മുറിച്ചു കളയണം എന്ന് വിധി എഴുതിയിരിക്കുന്ന വിഷയങ്ങളിൽ അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം സംഭവിക്കട്ടെ. സ്തോത്രം സ്തോത്രം. അത്ഭുതം സംഭവിക്കട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ബ്ലഡ് ഷുഗർ, ആമേൻ ബ്ലഡ് ബ്ലഡ് പ്രഷർ എല്ലാം നോർമലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിനാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ക്യാൻസറിൻ്റെ ശക്തി നിർജീവമായി പോകട്ടെ. ക്യാൻസർ അവരിൽ നിന്ന് വിട്ടു പുറത്തു പോകട്ടെ. അവർ ആരോഗ്യമുള്ളവരായി സൗഖ്യത്തോടെ ആയുസ്സോടെ നിന്ന് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ എന്തെങ്കിലും അത്യാവശ്യ വിഷയങ്ങളിൽ ഭാരപ്പെട്ടു ആമേൻ ഇന്നൊരത്ഭുതം നടന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതം നടക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടന്നിരിക്കുന്നതിനായി സ്തോത്രം.
പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ആമേൻ, നമ്മുടെ അടുത്ത മീറ്റിംഗ് നടക്കുന്നത് തിങ്കളാഴ്ച രാത്രി ഇന്ത്യൻ സമയം 9:30 സൂമിലുള്ള മീറ്റിംഗ്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കണം. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ഇന്നു മുതൽ നിങ്ങൾ തിങ്കളാഴ്ചത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങണം. ഇന്ന് പ്രാർത്ഥിക്കണം, നാളെ പ്രാർത്ഥിക്കണം, മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം. എന്നിട്ട് തിങ്കളാഴ്ച നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് സാഹചര്യങ്ങളെ ഒരുക്കി തരട്ടെ. ആമേൻ. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം ആമേൻ, അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിക്കുന്നത്. അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു. നമുക്കറിയാം ഈ ചരിത്രം വായിക്കുമ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. യാക്കോബ് ഒരിക്കൽ ഏശാവിനെ പേടിച്ച് പോയി, ലാബാൻ്റെ എടുക്കൽ പോയി. ലാബാൻ്റെ എടുക്കൽ പോകുമ്പോൾ ഒന്നുമില്ലാത്തവനായി പോയി. ലാബാൻ യാക്കോബിനെ സ്വീകരിച്ചു. യാക്കോബ് മുഖാന്തരം ലാബാൻ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ പല പ്രാവശ്യം ലാബാൻ യാക്കോബിൻ്റെ നന്മകളെ അപഹരിച്ചെടുത്തു, അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കാതെ പല പ്രാവശ്യം ആമേൻ ലാബാൻ യാക്കോബിനെ വഞ്ചിച്ചു. എന്നിട്ടും ഈ ലാബാൻ്റെ എടുക്കൽ നിന്ന് പുറത്തു വന്ന യാക്കോബ് പറഞ്ഞ കാര്യമായി എന്ന് വെച്ചാൽ, അവിടെ വെച്ച് ഇത്രയും പ്രാവശ്യം അനീതി നേരിടേണ്ട വന്നിട്ടും യാക്കോബിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അസാധാരണമാണ്. പക്ഷെ മടങ്ങി വരുമ്പോൾ ഏശാവ് തന്നെ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു ഭയം തന്നെ നേരിട്ടു. അപ്പോൾ ആ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവിടെ പറയും ഏശാവ് തൻ്റെ ഒരു കൂട്ടത്തിൻ്റെ നേരെ വന്നു അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രിക്കോഷനൊക്കെ എടുത്തു പോവാ. 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പിന്നെ യാക്കോബ് പ്രാർത്ഥിക്കുക, എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ, നിൻ്റെ ദേശത്തേക്കും നിൻ്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോവുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്ത യഹോവേ. അപ്പോൾ കർത്താവ് പറഞ്ഞിട്ടാണ് അറിയാം മടങ്ങിപ്പോകുന്നത്, യാക്കോബ് മടങ്ങിപ്പോകുന്നത്. എപ്പോഴും ഓർത്തോളും, ദൈവശബ്ദം കേട്ട് പുറപ്പെടുന്നെങ്കിൽ, ദൈവശബ്ദം കേട്ട് സകലതും ചെയ്യാമെങ്കിൽ ഒരു ദോഷവും വരാതെ കർത്താവ് സൂക്ഷിക്കും. ആര് വിളിച്ചിറക്കിയോ വിളിച്ചിറക്കിയ ദൈവം പരിപാലിക്കും. ഇപ്പം നമ്മളെ ഒരു ദേശത്തേക്ക് പോകാം, നമ്മളെല്ലാം എല്ലാവരും പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. ഇപ്പം എല്ലാവരും ഇന്ന ദേശത്തേക്ക് പോകുന്നു, അതുകൊണ്ട് ഞങ്ങളും പോയേക്കാം, ഞങ്ങൾ പോയാലും നന്മയായിരിക്കും എന്ന് ഒരിക്കലും വിചാരിക്കൽ. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പോകുന്നു എന്ന് പറഞ്ഞു പോകാൻ പാടില്ല. മറിച്ച് ദൈവം എന്നെ അയക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കൃത്യമായ പ്ലാൻ മേടിക്കണം. കൃത്യമായ ശബ്ദം കേൾക്കണം. കർത്താവ് അനുവദിക്കുന്ന പക്ഷം, കർത്താവ് കൃത്യമായിട്ട് ഇടപെടുക, നീ ഇന്ന ദേശത്ത് പോ എന്ന് പറയുന്ന പക്ഷമേ പോകാവുള്ളൂ. അതുവരെയും വെയിറ്റ് ചെയ്യണം ദൈവശബ്ദത്തിനായി. ആമേൻ. എന്നിട്ട് പറയുക, അപ്പം കർത്താവ് പറഞ്ഞിട്ട് പോയി, അതുകൊണ്ട് എന്നാ ചെയ്ത്? അതുകൊണ്ട് പറയുക, ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. 10-ാമത്തെ വാക്യം, അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്ര. ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്നോടങ്ങ് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും വിശ്വസ്തതയ്ക്കും, അല്ലെങ്കിൽ ഞാനൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോയി, എന്നെ അനുഗ്രഹിച്ച ദൈവം, എന്നെ സംരക്ഷിച്ച ദൈവം, അനർത്ഥങ്ങളിൽ നിന്നെ വിടുവിച്ച ദൈവം, എൻ്റെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന ദൈവം, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം, ഞാൻ അതിനൊന്നും യോഗ്യതയുള്ളവനല്ല, അങ്ങയുടെ കരുണ അനുഭവിപ്പാൻ, അങ്ങയുടെ വിശ്വസ്തത അനുഭവിപ്പാൻ ഞാൻ അപാത്രമാണ്, ഞാൻ അതിനൊരു യോഗ്യതയുള്ളവനല്ല, ബട്ട് അങ്ങേക്ക് എന്നോട് തോന്നിയ കൃപയ്ക്ക് ഞാൻ നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ഒരിക്കലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും അഹങ്കരിച്ചു പോലും, അല്ല എൻ്റെ പ്രാർത്ഥന കൊണ്ടായിരുന്നു, എൻ്റെ കണ്ണുനീര് കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പച്ചൻ്റെ, അങ്ങനൊന്നും നമ്മൾ പറയില്ല. കർത്താവേ, ഞാൻ ഇതിനൊന്നും അർഹനല്ല. ഒന്ന് ചിന്തിച്ച് നോക്കി, നമ്മളെ ദൈവം അനുഗ്രഹിച്ച വിധങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കി. കഴിഞ്ഞ കാലങ്ങൾ, കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷങ്ങൾക്ക് മുമ്പ്, അവൻ ഏതവസ്ഥയിലിരുന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം നമ്മളെ അത്ഭുതകരമായി ഇന്ന് ഈ അവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥയിൽ എത്തിയിരിക്കുമ്പോൾ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞു, കർത്താവേ, ഞാൻ ഇതിനൊന്നും യോഗ്യതയുള്ളവനല്ല, ഇതിനൊന്നും ഞാൻ അർഹതയുള്ളവനല്ല, ഞാൻ ഇതിന് അപാത്രം
മാത്രമേ കർത്താവ്. പക്ഷെ അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം. ഹാലലൂയ, ഹാലലൂയ. കർത്താവെ, ഞാൻ ഒന്നുമില്ലാത്തവനായിരുന്നു. അപ്പം നമ്മൾ പാടുകയൊക്കെ ചെയ്യും, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ രക്ഷിച്ചു. പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് ആ ഒരു ബോധ്യം എപ്പോഴും ഉണ്ടാകണം, ഞാൻ ഇത് അനുഭവിക്കാൻ യോഗ്യതയുള്ളവനല്ല, ഞാൻ അപാത്രമായിരുന്നു, അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ യോഗ്യതയുള്ളവനല്ല. കർത്താവെ, എന്നെ അങ്ങയുടെ മകനാക്കി തീർത്തല്ലോ, അതിന് ഞാൻ എന്നെ അർഹതയുള്ളത്? ഈ പാപത്തിൻ്റെ ചേറ്റിൽ കിടക്കുമ്പോൾ കർത്താവെ സ്വർഗീയ പൗരനാക്കാൻ തക്കവണ്ണം എന്നോട് കാണിച്ച കരുണയ്ക്ക് സ്തോത്രം. പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും എന്നെ കൈപിടിച്ച് കയറ്റിയതോർത്ത് സ്തോത്രം. എന്നെ സ്വർഗീയ കുടുംബക്കാരനാക്കി തീർത്തതിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് എനിക്ക് തന്നതിന് സ്തോത്രം. അപ്പം ഇതൊന്നും എൻ്റെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപയാ, ദൈവത്തിൻ്റെ കൃപയാ. ആ കൃപയ്ക്കായി സ്തോത്രം പറഞ്ഞു. അതുപോലെ തന്നെ കർത്താവെ, ഞാൻ ഇപ്പം നമ്മൾ പലരും ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെട്ടവരും. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച്, എത്ര മഹത്തരമായിട്ടാണ് കർത്താവ് അനുഗ്രഹിച്ച്. അപ്പം യാക്കോബ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ പറ്റത്തില്ലേ, ഞാനൊരു വടിയോടുകൂടെ ആമേൻ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ രണ്ട് കൂട്ടമായി തീർന്നിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ പല ദേശങ്ങളിലായിരിക്കാം, ആമേൻ. ഒന്നോർത്ത് നോക്കി ആ ദേശത്തേക്ക് വന്നപ്പോഴുള്ള അവസ്ഥ. എന്നാൽ ദൈവത്തിൻ്റെ കൃപ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൃപ. എത്രയധികമായി ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചു, അനുഗ്രഹിച്ചു, ആത്മീയ നന്മകൾ തന്നു, ഭൗതിക നന്മകൾ തന്നു, കുഞ്ഞുങ്ങളെ തന്നു, കുടുംബജീവിതം തന്നു, ആരോഗ്യം തന്നു. ശത്രു പലപ്പം പറഞ്ഞു നിന്നെ തകർക്കും തകർക്കും, പക്ഷെ അതിന് നടുവിലൊക്കെയും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴും കർത്താവ് നടത്തിയത് ഓർക്കണം. അമേൻ. എപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യം ഉണ്ടാകണം, ഞാൻ ചെയ്ത പ്രവൃത്തികൾ കൊണ്ടല്ല, യേശു ക്രിസ്തു മുഖാന്തരമാണ് ഞാൻ ഈ അനുഗ്രഹത്തിന് കാരണമായത്. എന്നെ അനുഗ്രഹത്തിന് യോഗ്യനാക്കാൻ വേണ്ടിയാ ക്രിസ്തു യേശു ആമേൻ കാൽവറിയിൽ എനിക്ക് വേണ്ടി പരമയാഗമായത്. അപ്പോസ്തലപ്രതി 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ അവസാന വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് ആദ്യമേ ദൈവമോ തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തരെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കും. അപ്പം യേശു ക്രിസ്തു മുഖാന്തരമാണ് ഈ അനുഗ്രഹം, യേശു ക്രിസ്തുവിലൂടാണ് ഈ അനുഗ്രഹം, യേശു ക്രിസ്തുവിലൂടാണ് ഈ നന്മ വന്നത്. ഇതിനെല്ലാം മുഖാന്തരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണമാണ്, അല്ലാതെ നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തിയല്ല. എപ്പോഴും ഓർത്തോണം, എപ്പോഴും കൈ ഉയർത്തി പറയണം. അപ്പം ഞാൻ ഇതിന് അപാത്രമാണ്, നിൻ്റെ കൃപ അനുഭവിപ്പാൻ, നിൻ്റെ വിശ്വസ്തത അനുഭവിപ്പാൻ ഞാൻ അപാത്രമാണ്. എന്നാൽ കാൽവറിയിലെ യേശു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടത് മുഖാന്തരം, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ എൻ്റെ മേൽ വന്നു. നന്ദിയോടെ സ്തോത്രം. എപ്പോഴും ഓർക്കുക, നന്ദിയുള്ളവരായിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, ഒരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.